Hello, Assalamualaikum. Once again, welcome to my channel. അപ്പോൾ ഞാൻ ഇന്ന് 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഉണക്ക മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു ശ്രീലങ്കൻ സ്റ്റൈൽ കറിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഉണക്കമീൻ മാത്രമല്ല, ഇതിൽ വേറെയും കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഈ ഒരു ഡിഷിനായി ഞാനിവിടെ ഉണക്കമീൻ്റെ കൂടെ പൊട്ടാറ്റോയും വഴുതനങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. 3 പൊട്ടാറ്റോ, 1 വഴുതനങ്ങ, പിന്നെ 2 ഉള്ളി. പിന്നെ ഇതിനോടൊപ്പം നമുക്ക് വേണ്ടത് 2 തക്കാളി, കറിവേപ്പില, പിന്നെ കുറച്ച് മുരിങ്ങ ഇലയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാട്ടോ. പച്ചമുളക് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അല്ലാതെയും ചേർക്കാം. ഇതൊക്കെയും ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. പൊട്ടാറ്റോയും ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാനിവിടെ 100 ഗ്രാം ഉണക്കമീൻ ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്നു. 10 മിനിറ്റ് കുതിർത്തി വെച്ചാൽ തന്നെ ഇതിൻ്റെ ഉപ്പൊക്കെ മാറി നല്ല സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് അടിഭാഗം കട്ടിയുള്ള ഒരു ചട്ടി എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും പൊട്ടാറ്റോയും വഴുതനങ്ങയും ഒക്കെയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ വഴുതനങ്ങയും പൊട്ടാറ്റോയും ഒക്കെ ഈ ഒരു രീതിക്ക് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കാരണം ഈ ഒരു ചട്ടി ഉപയോഗിച്ചാണ് നമ്മൾ ഇതൊക്കെ വേവിച്ചെടുക്കുന്നത്. കനം കൂട്ടി കട്ട് ചെയ്യുകയാണെങ്കിൽ അത് വേവാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലോട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിനി കറിവേപ്പിലയും മുരിങ്ങ ഇലയും ആഡ് ചെയ്യാനുണ്ട്. നമുക്കിപ്പോൾ കറിവേപ്പില മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് കുതിർത്തി വെച്ച തിരണ്ടിയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വെളിച്ചെണ്ണയും കൂടിയാണ്. അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊരു സ്പൂണോ കയ്യോ കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഈ കറിക്ക് വേണ്ടിയിട്ട് ഉള്ളി, ടൊമാറ്റോ ഒന്നും വഴറ്റിയെടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതുപോലെ കയ്യോ സ്പൂണോ കൊണ്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നേരെ ഇത് ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ചുരുക്കി പറഞ്ഞാൽ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ വീട്ടമ്മമാർക്ക് പെട്ടെന്ന് തന്നെ 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷും കൂടിയാണിത്. ഇനി നമുക്കിത് മൂടി വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാൻ മാത്രമേ വേണ്ടുള്ളൂ. നന്നായി വെന്ത് വരുന്ന സമയത്ത് എനിക്ക് 1 കൂട്ടും കൂടി ഇടാൻ ബാക്കിയുണ്ട്. നേരത്തെ മുരിങ്ങ ഇല ഞാൻ മാറ്റി വെച്ചതായിരുന്നു. ഇപ്പോൾ ഇത് നല്ലവണ്ണം ഇത് വെന്ത് വന്നിട്ടുണ്ട്. പൊട്ടാറ്റോയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് മാറ്റി വെച്ച മുരിങ്ങ ഇലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിത് ഇനി 1-2 മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഗ്യാസ് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉണക്കമീൻ കറി ഇവിടെ റെഡിയായിരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ തിരണ്ടി കറി വെക്കുകയാണെങ്കിൽ ഈ ഒരു ഒറ്റ കറി കൊണ്ട് നിങ്ങൾ 2 പ്ലേറ്റ് ചോറ് കഴിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തൊരു റെസിപ്പിയായി കാണുന്നത് വരെ അസ്സലാമു അലൈക്കും, ബൈ ബൈ.